കഴിഞ്ഞ 5 വർഷക്കാലം ദേശീയപാത വികസനത്തിന് ഏറ്റവും കൂടുതൽ പണം നൽകിയ സംസ്ഥാനം കേരളമാണെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിലാണ് ഗതാഗത മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വിഷ്ണു ചേരുകയാണ് വിവരങ്ങളുമായി വിഷ്ണു അതായത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും പണം മുടക്കുമ്പോഴാണ് ഇവിടെ ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ നടക്കാം സംസ്ഥാന സർക്കാർ അങ്ങോട്ട് തുക നൽകുന്നത് ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് ഇതിൽ ഇത് കേരളം കൃത്യമായി തുക നൽകി നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണോ ഇപ്പോൾ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത് മരു തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം ദേശീയപാത വികസനത്തിന് ഏറ്റവും കൂടുതൽ പണം നൽകിയ ഒരു സംസ്ഥാനം കേരളമാണ് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് ജോസഫ് ക്രാസ് എംപിക്ക് നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഈ കണക്കുകൾ ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഉത്സവത്തേച്ച് നൽകിയത് വെറും 2097 കോടി രൂപ മാത്രമാണ് അതേസമയം കേരളം ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി നൽകിയത് 5519 കോടി രൂപയാണ് ഹരിയാന 3269 കോടി രൂപ നൽകിയപ്പോൾ ദില്ലി 653 കോടിയും പഞ്ചാബ് 81 കോടിയും ജാർഖണ്ഡ് 23 കോടിയും ആന്ധ്രാപ്രദേശ് 55 കോടിയുമാണ് നൽകിയത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടത് ഈ കേരളത്തിലൊക്കെ തന്നെ ദേശീയപാത അതോറിറ്റി ഏറ്റവും കൂടുതൽ വികസനം അല്ലെങ്കിൽ ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ഏകദേശം കഴിഞ്ഞ ഈ വർഷങ്ങളിലൊക്കെ തന്നെ ഉത്തർപ്രദേശിൽ 2465 കിലോമീറ്റർ ദേശീയപാതയാണ് അതായത് വിഷ്ണു കേരളത്തിന്റെ നാലിരട്ടിയിലധികം ദേശീയപാത ഉത്തർപ്രദേശിൽ നിർമ്മിക്കുമ്പോഴാണ് അവർ ഈ 2097 കോടി രൂപ മാത്രം നൽകിയിരിക്കുന്നത് കേരളം ഏകദേശം 600 സംതിങ് കിലോമീറ്റർ നിർമ്മിക്കുമ്പോഴാണ് ഈ 5519 കോടി രൂപ നൽകിയത് ഒരു വലിയ വ്യത്യാസമാണ് തീർച്ചയായിട്ടും മനോ അത് തന്നെയാണ് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടത് കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 2465 കിലോമീറ്ററോളമാണ് ദേശീയപാത ഉത്തർപ്രദേശിൽ വികസിപ്പിച്ചത് പക്ഷേ ഇതിന്റെ നാലിലൊന്നും പോലും കേരളത്തിൽ ഒരു വികസനം കേന്ദ്രത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിൽ ആകെ 599 കിലോമീറ്റർ ദേശീയപാതയുടെ വികസനമാണ് ദേശീയപാത അതോറിറ്റി നടത്തിയിരിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും സംസ്ഥാനം കേരള സർക്കാരാണ് അല്ലെങ്കിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ തുക കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത് 5519 കോടി അതായത് ഈ 600 കിലോമീറ്റർ വികസനത്തിന് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകേണ്ടി വന്നത് 5519 കോടി രൂപയാണ് പക്ഷേ ഉത്തർപ്രദേശിനാകട്ടെ 2565 കിലോമീറ്റർ ദേശീയപാത വികസിപ്പിച്ചപ്പോൾ അവിടെ നൽകേണ്ടി വന്നത് വെറും 2097 കോടി രൂപ മാത്രമാണ് അതോടൊപ്പം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹരിയാനയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ഒരു പണം നൽകിയിട്ടുള്ളത് ഹരിയാനയെ 3269 കോടി രൂപയാണ് ഹരിയാന ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത വികസനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ഈ സംസ്ഥാനങ്ങളൊക്കെ അതായത് ഈ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദേശീയപാത അതോറിറ്റി വളരെ കുറച്ച് വികസനം മാത്രമാണ് കേരളത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് പക്ഷെ അതിന് പോലും ഏറ്റവും വലിയ തുക കേരളം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് ഇതിപ്പോൾ കേന്ദ്ര മന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തന്നെയാണ് രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് മനു